ഇത് റെയിൻ ലില്ലീസ് ആണ്. നമ്മൾ മഴ വരുമ്പോഴാണ് ഇവർ കൂടുതലായിട്ട് ഫ്ലവർ ചെയ്യുന്നത്. നമ്മൾ നോർമലായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഒറ്റ ഇതളാണ്. ഇതിലിപ്പോൾ കൂടുതലായിട്ട് അടുക്കായിട്ട് വരുന്ന ഇതളുകളാണ് കൂടുതലുള്ളത്. പിന്നെ അതുപോലെ ഒറ്റ ഇതിൽ തന്നെ ഷെയ്ഡുകൾ വരുന്നതും ഉണ്ട്. മഴ വരുമ്പോൾ അവർ കൂടുതലായിട്ട് ഫ്ലവർ ചെയ്യും. നമുക്കിപ്പം ഇന്നലെ ചെറുതായിട്ടൊരു മഴ കിട്ടി, അപ്പോഴാണ് അവർ കൂടുതലായിട്ട് ഫ്ലവർ ചെയ്തത്. ഇതിൻ്റെ കിഴങ്ങ് നട്ടാണ് നമ്മൾ പുതിയ പ്ലാന്റ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതാണ് റെയിൻ ലില്ലിയുടെ പ്ലാന്റ്. ഇതിൻ്റെ കിഴങ്ങാണ് നമ്മൾ നടുന്നത്. നമ്മളിപ്പം റെയിൻ ലില്ലിയുടെ ഈ കിഴങ്ങ് നടുമ്പോൾ ഈ പ്ലാന്റിൽ ഫ്ലവർ കഴിഞ്ഞിട്ടുള്ളതായിരിക്കണം, എങ്കിൽ മാത്രമേ കിഴങ്ങ് നല്ല മെച്ചറാവുകയുള്ളൂ. ഈ കിഴങ്ങാണ് അടുത്ത് നമ്മൾ നടാനായിട്ട് ഉപയോഗിക്കുന്നത്. നടാനായിട്ട് നമ്മളിപ്പോൾ ഒരു പോട്ട് ഉപയോഗിക്കുമ്പോൾ കഴിയണതും വെള്ളം വാർന്നു പോകാൻ നല്ല ഹോളുള്ളതായിരിക്കണം. അപ്പം അടിയിൽ നമ്മൾ കുറച്ച് ചുടുകട്ടയുടെ കഷ്ണം, ഓടിൻ്റെ കഷ്ണം, അതൊക്കെ കൂടുതലായിട്ട് ആ ഹോളിൻ്റെ ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കുക. മണ്ണ് പോകാതെ വെള്ളം വാർന്നു പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഉപയോഗിക്കുന്നത് ഇത് മണ്ണും മണലും കൂടെ ചേർന്നതാണ്, നമ്മൾ മിക്സ് ചെയ്തിട്ടിരുന്നതാണ്. ഇപ്പം എല്ലാം തുല്യ രീതിയിൽ എടുക്കുക. ഉണക്ക ചാണകം, മണ്ണ്, മണൽ ഇതെല്ലാം തുല്യ രീതിയിൽ എടുത്തതിന് ശേഷം സ്ഥിര മണ്ണാണ്. അപ്പോൾ കുറച്ച് അതിൻ്റെ കൂട്ടത്ത് കുറച്ച് ഉണക്ക ചാണകവും ഇട്ട് മിക്സ് ചെയ്തിട്ട് ശേഷം ഇങ്ങനെ എടുത്ത് നട്ടതിന് ശേഷം നല്ല വെയിലുള്ളടത്ത് വെച്ച് കൊടുക്കുക.